ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്ലോർ മോജോ. ഫൈസി ആണ് കൂടെ. ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ യു എ വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് വേണ്ടിയാണ്. എങ്ങനെയാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ് എളുപ്പത്തിൽ ജോലി നേടാൻ സാധിക്കുക? യു എയിൽ ആദ്യമായി വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് ഒന്ന് പ്രോപ്പറായി സെറ്റാകാൻ തന്നെ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷനാണ് പലർക്കും. ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വിസിറ്റ് വിസ എടുക്കുമ്പോൾ 3 മാസത്തെ വിസ തന്നെ എടുക്കുക. നാട്ടിൽ വെച്ച് തന്നെ പ്രോപ്പറായി പ്ലാൻ ചെയ്യുക. ആദ്യമായി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു CV തയ്യാറാക്കുക. CVയുടെ കുറച്ച് കോപ്പീസ് നാട്ടിൽ വെച്ച് തന്നെ എടുത്ത് വയ്ക്കുക. CVയിൽ UAE നമ്പർ തന്നെ, ഫോൺ നമ്പർ തന്നെ വയ്ക്കുക. നിങ്ങളുടെ ബന്ധുക്കൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ UAE ഫോൺ നമ്പർ സംഘടിപ്പിക്കുക. ഇനിയിപ്പോൾ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ഇവിടെ വന്ന് കോപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ വെച്ച് തന്നെ കഴിയുന്നത്ര ജോബ് സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യുക. ഇൻഡീഡ്, നൗക്കരി ഗൾഫ്, മോൺസ്റ്റർ ഗൾഫ്, റൈറ്റ് വോ, യൂവോ, ഡൂബിസിൽ എന്നിങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ജോബ് സൈറ്റുകളിലും രജിസ്റ്റർ ചെയ്യുക. നാട്ടിൽ നിന്ന് UAE വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ചോദിച്ച് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം ചോദിച്ച് മനസ്സിലാക്കുക. റമദാൻ ടൈമിൽ ഇവിടെ വരാതിരിക്കുക. കാരണം ഈ ടൈമിൽ ജോബ് ഇന്റർവ്യൂസും ജോബും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൂടാതെ 10 ദിവസത്തോളം ഇവിടെ ഗവൺമെന്റ് ഹോളിഡേസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടൈം മൊത്തം വേസ്റ്റ് ആവും. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഇൻ കേസ് ജോലി ആവുകയാണെങ്കിൽ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി 30 to 40 days ആവശ്യം വരും. അതുകൊണ്ട് നേരത്തെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കും. നിങ്ങൾ താമസിക്കാൻ പോകുന്ന ലൊക്കേഷനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കുക. നിങ്ങൾ യുഎയിൽ വിസിറ്റ് വിസയിൽ വരുന്ന വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും നേരത്തെ അറിയിക്കുക. അവർക്ക് CV അയച്ചു കൊടുക്കുക. കാരണം ഇവിടെ റെഫറൻസ് വഴി ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ലൊക്കേഷനെ കുറിച്ചും യാത്രാ രീതികളെക്കുറിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. നിയമങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ പെഡസ്ട്രിയൻ പാത്ത് യൂസ് ചെയ്യുക. വേസ്റ്റ് കളയാനാണെങ്കിൽ ഗാർബേജ് ബിൻസ് യൂസ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഈടാക്കുന്ന ഫൈൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുക. അടുത്തതായി നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി വേക്കൻസീസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ന്യൂസ് പേപ്പർ, ഫോർ എക്സാമ്പിൾ ഗൾഫ് ന്യൂസ്, ഖലീജ് ടൈംസ് ഇങ്ങനെയുള്ള, പിന്നെ മറ്റു തൊഴിൽ വാർത്തകൾ വരുന്ന ന്യൂസ് പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ നിരന്തരം ചെക്ക് ചെയ്യുക. പിന്നെ FM TV ചാനൽസിലും വരുന്ന ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് CV ഇമെയിൽ ചെയ്യുമ്പോൾ കഴിവതും മോർണിംഗ് ടൈമിൽ തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ടൈമിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ CV ശ്രദ്ധിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനുമായി അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനികളുടെ ലിസ്റ്റ് എടുക്കുക. ഗൂഗിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കരിയേഴ്സിൽ വേക്കൻസി അവൈലബിൾ ആണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുക. ഇമെയിൽ ഐ ഡി ലഭിക്കുകയാണെങ്കിൽ അതിൽ CV അയക്കുക. ഫോൺ നമ്പർ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് തന്നെ ചോദിക്കുക വേക്കൻസി അവൈലബിൾ ആണോ. ഇൻ കേസ് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വോക്ക് ഇൻ ഇന്റർവ്യൂസ് ലഭിക്കുകയാണെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി വാട്സ്ആപ്പ് ജോബ് ഗ്രൂപ്പുകളിൽ അംഗമാകാൻ ശ്രമിക്കുക. അതിൽ വരുന്ന ജോബ് അപ്ഡേറ്റുകൾ നിരന്തരമായി ചെക്ക് ചെയ്യുക. KMCC, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന ജോബ് ഇന്റർവ്യൂസ്, ജോബ് ക്യാമ്പയിൻസിലെല്ലാം പങ്കെടുക്കുക. പിന്നെ നിങ്ങൾ CV ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കമ്പനി, ലൊക്കേഷൻ എന്നിങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ എടുത്ത് പ്ലാൻ ചെയ്ത് തന്നെ പോവുക. പോകുമ്പോൾ മാക്സിമം CVs ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ നിങ്ങളുടെ ടൈം മൊത്തം വേസ്റ്റ് ആകുന്നു. CV ഡ്രോപ്പ് ചെയ്യുമ്പോൾ മാക്സിമം HR CV കൊടുക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും CV ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യുക. CV ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നീ ദിവസങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം മാക്സിമം സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളിവിടെ വിസിറ്റിലാണെന്നും ജോലി അന്വേഷിക്കുകയാണെന്നും അവരെ അറിയിക്കുക. ജോബ് സൈറ്റുകളിൽ വരുന്ന വേക്കൻസികൾ നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പനി ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ച് തന്നെ ചോദിക്കുക. വേക്കൻസി അവൈലബിൾ ആണെന്ന് വിളിച്ച് തന്നെ ചോദിക്കുക.
തന്നെ നിങ്ങൾ സി വി ഇമെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും കവർ ലെറ്ററോട് കൂടി തന്നെ ഇമെയിൽ അയക്കും. കിട്ടുന്ന ചാൻസ് എല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫേക്ക് ജോബ് കൺസൾട്ടൻസിൽ കാശ് കൊടുത്ത് വഞ്ചിതരാകരുത്. പിന്നെ ഇന്റർവ്യൂസ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയ ഇന്റർവ്യൂസിൽ ജോലി ലഭിച്ചില്ല എങ്കിൽ തളരാതെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടു വീണ്ടും കോൺഫിഡൻസോടെ കൂടി വീണ്ടും ട്രൈ ചെയ്യുക, നന്നായിട്ട് ട്രൈ ചെയ്യുക. ജോലി അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക, ഇന്റർവ്യൂവിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. ദിവസവും മാക്സിമം കമ്പനീസിൽ സി വി അയക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനിയെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ച് അറിയുക. അതിനും ശേഷം മാത്രം ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യുക. ഈ രീതിയിൽ വളരെ അർപ്പണ ബോധത്തോടുകൂടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ജോലി ലഭിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ്പ്ലോർ ബോജിയുടെ ഇനിയുള്ള വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ ബൈ.